Hi Kutare, I am Shana. Welcome to Shana's Food Gallery. Assalamu alaikum. Kutare, ningali channel aadyamayittana kaanunnengil avade kaanunna chunna subscribe button onnu press cheythu aa bell icon koodi onnu enable cheythu vekkane. അപ്പൊ കൂട്ടുകാരെ, കേരളത്തിൻ്റെ തനിനാടൻ ചായക്കടിയായ ഇലയട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇലയട. അപ്പം ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പം വളരെ പെട്ടെന്ന് അതുണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് 5 ആണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 5 ആണിൻ്റെ അളവ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 4 or 3 എടുക്കുക. നല്ല മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 5 ആണി എടുക്കണം ഒരു തേങ്ങക്ക്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അരിച്ച് എടുത്ത് മാറ്റി വെക്കണം ആദ്യം തന്നെ. അപ്പോൾ ഞാനത് 5 ആണി ശർക്കരയിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി കുറുകി വന്ന സമയം അരിപ്പയിലോട്ട് ഒഴിച്ച് അതിൽ കല്ലുകളൊക്കെ ഉണ്ടാകും, നമുക്ക് ആക്കാനുള്ള പാനിലേക്ക് മാറ്റി ഏലക്കായ ഒരു 5 എണ്ണത്തിൻ്റെ കുരുവും ഇട്ട് കൊടുത്ത് എടുത്തു വെച്ച ചിരകിയ തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശം വറ്റി തേങ്ങയിലേക്ക് പിടിക്കുന്നവരെ നമുക്കൊരു 5-6 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക വേണ്ടുള്ളൂ. അധികം തേങ്ങ വിളയണം എന്നില്ല. അപ്പം ഈ ഒരു സമയം നമുക്ക് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. 1 സ്പൂണ് നെയ്യ്, നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കണം, നിർബന്ധമില്ല. ഏലക്കായും നെയ്യൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് 1 സ്പൂണ് നെയ്യും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ പോകുന്നു. അപ്പോൾ 1-7 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം വറ്റി ആ തേങ്ങയിൽ പിടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ശർക്കരയും തേങ്ങയും മിക്സായ കൂട്ട് ഫുള്ളായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് തീയനി ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാ ഈ ഒരു പരുവം മതി കേട്ടോ. അധികം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറച്ചു പോവും, അധികം ആവണമെന്നില്ല. ആ ഒരു ശർക്കര വെള്ളം തേങ്ങയിലേക്ക് പിടിക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് തീയനി ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വാഴയിലയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അരിപ്പൊടി ഒന്ന് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ പണ്ടം റെഡി ആയിട്ടുണ്ട്. കണ്ണൂർ മലബാർ ഏരിയയിൽ ഇതിന് പണ്ടം എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് നമുക്ക് തണിയാൻ വേണ്ടിയിട്ട്, അതായത് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. അതേസമയം തന്നെ വാഴയിലയൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഓണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് വാഴയില ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതാക്കുന്നത്. കയ്യോടെ ആക്കിയാൽ പണിയില്ലല്ലോ. അപ്പം ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മതിയെ. അത് വേറൊരു വലിയ കുഴിയുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്, കാരണം നമുക്ക് കുഴച്ചെടുക്കാനുള്ള പരുവത്തിൽ. അപ്പം അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പച്ചരിപ്പൊടി. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അതിലേക്ക് 1¾ ഗ്ലാസോളം വെള്ളം ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ ചൂടുവെള്ളം വരുന്നതുവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പരുവത്തിൽ നനച്ചു കൊടുക്കുക ആദ്യം തന്നെ. അപ്പോൾ എല്ലാ ഭാഗത്തും വെള്ളത്തിൻ്റെ അംശം ആ ഒരു പൊടിയിലും ഉപ്പിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കുറച്ചൊന്ന് തണിയാൻ വേണ്ടി 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് അത് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല മാവാവും. ഇനി ഇതിപ്പോൾ അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുഴുങ്ങലരി, 1 ഗ്ലാസ് പുഴുങ്ങലരി ചൂടുവെള്ളത്തിൽ 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം, ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിലോ മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ കുറച്ച് ലൂസായിട്ട് അരച്ചിട്ട് പത്തിരിപ്പൊടി വാങ്ങാൻ കിട്ടുമെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് പുഴുങ്ങലരി അരച്ചതിൽ കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കുഴച്ചെടുത്താലും മതി. ഞാനിവിടെ വെറും അരിപ്പൊടിയാണ് എടുക്കുന്നത്, പച്ചരിപ്പൊടി. അത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ വാങ്ങാൻ കിട്ടുന്ന പത്തിരിപ്പൊടി വറുത്ത തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഉപ്പും 1½ ഗ്ലാസ് പിന്നെ പൊടിക്ക് 1¾ ഗ്ലാസ് തിളച്ച വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നു. അപ്പം കുറച്ച് സമയം അടച്ചു വെച്ചത് കൊണ്ട് തന്നെ കൈ അത്ര ചൂടില്ല, എന്നാലും ചൂടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുഴഞ്ഞ് കഴിയുമ്പോൾ 1 സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മുടെ മാവിന് കിട്ടും. ആ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാവ് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കണം. അപ്പം മാവ് റെഡി ആയിട്ടുണ്ടേ കൂട്ടുകാരെ.
ഇതാ ഇതുപോലെ ഒരു അടച്ചെമ്പ് കുഴിയുള്ള ഇഡ്ഡലി ചെമ്പായാലും മതി. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് നമുക്ക് ചൂടാകാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെ കൈയൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇലയിലും കുറച്ച് തൂകി കൊടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഓരോ ബൗളാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇലയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഫോയിലും പേപ്പർ കിട്ടും, അതായാലും മതി. പക്ഷേ അത് എത്രത്തോളം ഹെൽത്തി ആണെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും ഇല ഉണ്ടാകുന്ന സമയം മാത്രമേ കുട്ടികൾക്ക് ഇതാക്കി കൊടുക്കാറുള്ളൂ. അപ്പം വേറൊരു രീതിയുണ്ട് എൻ്റെ ഉമ്മാമൊക്കെ ഉണ്ടാക്കുന്ന, ഏട്ടിയും മുട്ടിയെന്നറിയും. പേരും സംഭവവും തമ്മിൽ ഒരു ബന്ധമില്ലാത്തൊരു നല്ല ട്രഡീഷണൽ വിഭവമാണ് കണ്ണൂർ ഏരിയയിൽ. അത് ഞാൻ അടുത്തന്നെ ഉണ്ടാക്കി കാണിക്കും. അതിന് ഇലയൊന്നും വേണമെന്നില്ല, ഇതേ ഒരു ടേസ്റ്റ് തന്നെയാണ് അതിനും. അപ്പം ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. കാരണം ആവി കയറുമ്പോൾ വിട്ടുപോയരുത്, കണ്ടോ? അപ്പോൾ ഇലയിലാക്കുമ്പോൾ ആ ഇലൻ്റെ വരയൊക്കെ കിട്ടുമ്പോൾ നല്ല ഭംഗിയാണ്. ഇലയിൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, കയ്യിൽ കുറച്ച് എണ്ണ തൂകിയിട്ട് വാഴയിലയിലും തേച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നേരിയ ടൈപ്പിൽ പരത്തണം. അപ്പം മാവ് നേരിയതാവുമ്പം നമുക്ക് ആ ഒരു പണ്ടം, തേങ്ങാപ്പണ്ടം വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞിട്ട് കിട്ടുമ്പം കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് മാക്സിമം നൈസായിട്ട് പരത്തി കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അടക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു, ആദ്യമായിട്ടുണ്ടാക്കുന്ന ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊന്നും, അത്ര കപ്പിൾസിലെ കുട്ടികൾക്കൊന്നും അത്ര നമ്മളെ ട്രഡീഷണലായിട്ട് പഴമയുടെ രുചിൻ്റെ കഴിച്ചിട്ടുണ്ടാവുന്നല്ല, അത് ഉണ്ടാക്കാൻ അത്ര വശമുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും ഡീറ്റെയിലായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ആവി വരുന്നത് കണ്ടോ. അപ്പം അരക്കടം വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, അതായത് രണ്ട് മൂന്ന് ഗ്ലാസ്സോളം നിങ്ങളുടെ ചെമ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒഴിക്കുക. അപ്പോൾ ആവി വരുന്ന ആ ഒരു സമയം നമ്മൾ ആക്കി വെച്ച ഇലയട മുഴുവനായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഏകദേശം 8-9 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊരു 10 മിനിറ്റോളം നന്നായിട്ട് ആവി കയറാം. ചെറിയ തീലാക്കിയിട്ട് അടച്ചു വെക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പം തന്നെ വാഴയില നന്നായിട്ട് വാടി വന്നിട്ട് കണ്ടോ. ഈ ഒരു വാഴയില വാടി വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ചും കൂടി സമയം തണിഞ്ഞ് ചൂടാറിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്കതൊന്ന് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ടെക്സ്ചറായിട്ടുണ്ട്. നമ്മൾ മാവിലും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചതാണ്. ആ ഉള്ളിലുള്ള ഫില്ലിങ്ങിൻ്റെ കളറ് കണ്ടോ, ആ ഒരു കളർ തന്നെ എനിക്ക് കിട്ടണം. ചെറുപ്പം മുതലേ വീട്ടിൽ ഞാനാണ് ഇല പറിക്കാനും ഇതുപോലെ മാവ് ഉണ്ടാക്കാനും ഒക്കെ കൂടുതൽ. ഞാൻ ഉമ്മാക്കൊരു മോളായതുകൊണ്ട് തന്നെ വേറെ ആരും ഇല്ലല്ലോ ഉമ്മാനെ സഹായിക്കാൻ. അപ്പം ഞാനാണ് ചെറുപ്പം മുതലേ ചെയ്യൽ. അപ്പം നമ്മൾ ഈ വിദേശത്തൊക്കെ വന്നു കഴിഞ്ഞാലാണ് വാഴയിൽ ഇല്ലാണ്ടിരിക്കുമ്പോൾ അത് മിസ് ചെയ്യുക. അപ്പം സീസണിലല്ലേ ഇവിടെ വാഴയിലൊക്കെ കിട്ടുള്ളൂ. ആ ഒരു സമയം എന്തായാലും ഉണ്ടാക്കി കൊടുക്കും എൻ്റെ കുട്ടികൾക്ക്. അപ്പം എൻ്റെ 3 ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതത്ര പരിചയം ഉണ്ടാവില്ല. അപ്പം നമ്മൾ കഴിയുന്നതും ആവിയിൽ വേവിക്കുന്നതും ഇതുപോലെ തനി നാടൻ രുചിയുള്ള ഭക്ഷണങ്ങളും നമ്മളെ കുട്ടികളെയും പരിചയപ്പെടുത്തണം. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്, ഞാനും ഒന്ന് കഴിക്കേന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു നേരിയ തൊലിയായതുകൊണ്ട് തന്നെ അത് മുറിക്കുമ്പം കണ്ടോ, അതിലും കട്ടിയാവുമ്പോൾ അത് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് പറയുന്നില്ല. 3 ആൾക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ അതിൽ ലൈക്കും അതിൻ്റെ തൊട്ടടുത്തുള്ള ഷെയർ ബട്ടണും നെക്കിയിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കണേ. അപ്പം ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.